ശ്ലീഹ തങ്ങളെ തന്നെ ദൈവത്തിന്റെ സഹകാരികളെന്ന് സുനിർഗേയോ എന്ന് വിശേഷിപ്പിച്ചാണ് ഇന്ന് തുടങ്ങുന്നത്. 2 കൊരിന്തോസ് 6:1-10. മർക്കോസ് 16:20 ഈ വാക്കിന്റെ സൗരഭ്യം വ്യക്തമാണ്. ദൈവത്തോടൊത്ത് നടത്തുന്ന ഈ സഹപ്രവർത്തനം നമ്മെ ക്രിസ്തുവിനെ പോലെ ദൈവമക്കളും അവകാശികളുമാക്കി മാറ്റുന്നു. അവന്റെ സഹനത്തിലും മരണത്തിലും അങ്ങനെ നാം പങ്കുചേരുന്നു. റോമർ 8:17. നേരത്തെ മുതൽ ക്രിസ്ത്യാനികളായിരുന്ന ഒരു സമൂഹത്തോടാണ് ശ്ലീഹ എന്ന് സംസാരിക്കുന്നത്. വിശ്വാസം സ്വീകരിച്ചപ്പോൾ അവർ ദൈവത്തെ തിരഞ്ഞെടുത്ത ആ മുഹൂർത്തം തുടർന്നുള്ള തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും നിർണയിക്കണമെന്ന് പഠിപ്പിക്കാൻ, തങ്ങൾ സ്വീകരിച്ച അനുരഞ്ജനത്തിന്റെ സുവിശേഷ വഴി എന്നും നവമായി നടപ്പാക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ, അനുരഞ്ജിതരാകാത്ത മനുഷ്യരെ പോലെ ഒരു വേള പോലും നാം കാണപ്പെടാതിരിക്കാൻ. സ്വീകരണം എന്ന വാക്കിന്റെ വകഭേദങ്ങൾ കൊണ്ട് ശ്ലീഹ ഈ ഗൗരവമുള്ള കാര്യങ്ങളെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ സ്വീകരിച്ച ഡെക്കോമായി ദൈവകൃപ വ്യർത്ഥമാക്കാതെ ശീലിക്കുക. ദൈവകൃപ സ്വീകരിച്ച ആ നിമിഷം സത്യത്തിൽ ഭൂതകാലത്തിലാണ്. പക്ഷേ അതിൻ്റെ ജീവദായകമായ സ്വാധീനം ഇന്ന് ഈ നിമിഷം വരെയുമുണ്ട്. തുടർന്ന് ഏശയ്യാ 49:8 ഉദ്ധരിക്കുമ്പോൾ ഈ സ്വീകാര്യമായ സമയത്തെക്കുറിച്ച് ശ്ലീഹ ഊന്നിപ്പറയുന്നുമുണ്ട്. ഇന്ന് ഇപ്പോൾ സ്വീകാര്യമായ സമയം ഡെക്ടോസ്, വളരെ സുന്ദരവും സ്വീകാര്യവുമായ സമയം എവപ്രോസ് ഡെക്ടോസ്. ഒരിക്കൽ സ്വീകരിച്ചാൽ മാത്രം പോരാ, ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ സദാ സ്വീകാര്യമായി കാണപ്പെടണം. ഈ സമയം യുഗാന്ത്യോന്മുഖമാണ്, എസ്കറ്റോളജിക്കൽ. ഇനി വേറെ സമയമില്ല എന്ന മട്ടിൽ ഈ നിമിഷത്തെ നാം സ്വീകരിക്കണം. അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്, ക്രിസ്റ്റോളജിക്കൽ. നാഥന്റെ മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ സംജാതമായ രക്ഷണീയ മുഹൂർത്തമാണത്. അത് സഭാത്മകമാണ്, എക്ലസിയോളജിക്കൽ. വ്യക്തിപരമായി മാത്രമല്ല, ഒരു സഭാസമൂഹം എന്ന നിലയിൽ നാം ഈ രക്ഷണീയ മുഹൂർത്തത്തെ പുൽകണം. അത് ദൈവികവുമാണ്, തിയോളജിക്കൽ. ദൈവം ഉചിതമെന്ന് നിശ്ചയിച്ചൊരു മുഹൂർത്തമാണത്. ഇന്ന് ഇപ്പോൾ രക്ഷാകര ചരിത്രത്തിൻ്റെ പരമശൃംഗം, അപെക്സ് ഓഫ് സൽവേഷൻ ഹിസ്റ്ററി. ശ്ലീഹ തൻ്റെ ക്ലേശകരമായ സാഹചര്യങ്ങളുടെ ഒരു പട്ടിക നിരത്തിവെച്ചുകൊണ്ടാണ് തുടർന്ന് സംസാരിക്കുന്നത്. എ കാറ്റലോഗ് ഓഫ് ട്രയൽസ്, കാറ്റലോഗ് ഓഫ് സർക്കംസ്റ്റൻസസ് എന്നൊക്കെ പറയും. തൻ്റെ ഈ സഹന വഴിയിൽ കൈപിടിച്ച് നടത്തുന്ന കൃപാദാനങ്ങളെയും ശ്ലീഹ വിവരിക്കുന്നുണ്ട്. വിശുദ്ധി, ദൈവഹിതം തനിക്ക് വ്യാഖ്യാനിച്ചു തരുന്ന ദൈവിക ജ്ഞാനം, പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം, സത്യം തന്നെ മൂർത്തീഭവിച്ച വജസ്സുകൾ, പിന്നെ ഇടം കൈയിലും വലം കൈയിലും പേറുന്ന നീതിയുടെ ആയുധങ്ങൾ, ഇതിലേക്ക് നമുക്ക് മടങ്ങി വരാം. തുടർന്ന് തൻ്റെ ജീവിതത്തിലെ പല വൈരുദ്ധ്യങ്ങളെ ശ്ലീഹ അടയാളപ്പെടുത്തുന്നുണ്ട്. കുറവുകൾ എങ്ങനെ നിറവുകൾ ആകുന്നു എന്ന് പഠിപ്പിക്കാൻ, വൈരുദ്ധ്യങ്ങൾ, ആൻറ്റിതെസിസ്. മത്തായി സുവിശേഷത്തിലെ ഗിരിപ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ. അതിൽ നാഥൻ നടത്തുന്ന വൈരുദ്ധ്യാത്മകമായ പ്രബോധനങ്ങളുണ്ട്, ആൻറ്റിതെസിസ്. നിങ്ങൾ ഇപ്രകാരം കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന മട്ടിൽ. അതിൻ്റെ ഒരു തലത്തിലേക്കും നാം ഇന്ന് കടക്കും. അതിനു മുൻപ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. പൗലോസിൻ്റെ സമകാലികരായിരുന്ന ഒരു വിഭാഗം തത്വജ്ഞാനികളാണ് സ്റ്റോയിക്കുകൾ. സ്ഫുടം ചെയ്തെടുത്ത നിർമ്മമതയാണ് അവരുടെ ഉപാസനകൾ, സ്റ്റോയിക് ഇൻഡിഫറൻസ് എന്ന് പറയും. ഒന്നും അവരുടെ ജീവിതത്തെ ഉലയ്ക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല. ദൈക്ഷണികമായ അച്ചടക്കവും തപോനിഷ്ഠമായ ജീവിതവും കൊണ്ടാണ് അവർ ഈ കഠിനയത്നം സാധ്യമാക്കിയത്. സാധാരണ മനുഷ്യർക്ക് അത് അപ്രാപ്യമാണ്. അവരും ഇതുപോലെ തന്നെ തങ്ങളുടെ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കാൻ ക്ലേശങ്ങളുടെ പട്ടിക വരച്ചിടുമായിരുന്നു. പക്ഷെ പൗലോസ് ഇവിടെ തൻ്റെ ക്ലേശങ്ങളുടെ പട്ടിക വരച്ചിട്ടിട്ട് അത് താൻ എങ്ങനെ അതിജീവിക്കുന്നു എന്ന് വ്യക്തമാക്കുമ്പോൾ തൻ്റെ വ്യക്തിപരമായ അധ്വാനങ്ങളെയല്ല കുറിക്കുന്നത്. താൻ സ്വതവേ തൻ്റെ ക്ലേശങ്ങളെ നിയന്ത്രിക്കാൻ ബലഹീനനാണ് എന്ന കാര്യം ശ്ലീഹ മറച്ചു വയ്ക്കുന്നുമില്ല. അതിനാൽ തന്നെ ശ്ലീഹ പറയുന്നത് ഇതാണ്, തൻ്റെ ക്ലേശങ്ങളിൽ നിന്ന് തന്നെ മോചിപ്പിക്കുന്നത് ദൈവകൃപ ഒന്നു മാത്രമാണ്. മരണത്തിൻ്റെ നടുവിലും ഒരു വിരോധാഭാസം പോലെ പറഞ്ഞറിയിക്കാനാവാത്ത ആത്മസന്തോഷം നിറയുകയാണ്. തൻ്റെ ഈ ക്ലേശങ്ങൾ തൻ്റെ അപ്പസ്തോലിക ശുശ്രൂഷയിൽ നിന്നാണ് വരുന്നത് എന്ന് ശ്ലീഹായ്ക്ക് ഉറപ്പുണ്ട്. ഇന്നലെ നാം വിത്തുകളെ ധ്യാനിച്ചിരുന്നല്ലോ. വിത്ത് നിലത്ത് വീണ് അലിയാതെ അത് ഫലം തരില്ലല്ലോ. യോഹന്നാൻ 12:24. ജീർണിക്കുന്ന ഒരു ആവരണത്തിനുള്ളിൽ വിത്തിൽ ഒരു കാലത്തും ചെയ്യാത്ത ഒരു ഉറവുണ്ട്, ജീവന്റെ ഉറവ. 2 കൊരിന്തോസ് 4:16 ശ്ലീഹ ഇത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് മത്തായി 5:38-42 ഗിരിപ്രഭാഷണത്തിലെ 5-ാമത്തെ വൈരുദ്ധ്യാത്മക പ്രസ്താവനയാണ് ആൻറ്റിതീസിസ്. യൂസ് താലിയോണിസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പരമ്പരാഗത നിയമസങ്കല്പത്തെ നാഥൻ തിരുത്തിക്കുറിക്കുന്നു. യൂസ് താലിയോണിസ് സത്യത്തിൽ ഒരു ന്യായമുള്ള വ്യവസ്ഥയാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അനിയന്ത്രിതമായ പകപോക്കലിൻ്റെ തിരിച്ചടികളുടെ ചക്രത്തിന് അത് തടയിടുന്നുണ്ട്. തരത്തിന് തരം മാത്രം എന്ന് തിരിച്ചടിയെ നിജപ്പെടുത്തിക്കൊണ്ട്, കോമ്പൻസേറ്ററി ആൻഡ് കമ്മൻസറേറ്റ് ജസ്റ്റിസ്.
തിരിച്ചടികൾ മൂലമുണ്ടാകുന്ന അധിക അനീതിയെ അത് മുളയിലെ നുള്ളുകയും ചെയ്യുന്നു. അക്കാലത്തും ഇക്കാലത്തും നിലവിലിരിക്കുന്ന പല നിയമവ്യവസ്ഥകളിലും ഈ തത്വം പ്രയോഗിച്ചു വരുന്നു. തികച്ചും ന്യായമുള്ള ഇക്കാര്യങ്ങൾ പോലും നാഥൻ വേണ്ടെന്ന് വയ്ക്കുകയാണ്. ഇവിടെ നാഥനും ചില ക്ലേശകരമായ സാഹചര്യങ്ങളുടെ ഒരു പട്ടിക വരച്ചിടുന്നുണ്ട്, സ്നേഹത്തിൻ്റെ അധിക നിയമം എന്തെന്ന് നമ്മെ പഠിപ്പിക്കാൻ. എ കാറ്റലോഗ് ഓഫ് സർക്കംസ്റ്റൻസസ്. മാരകമല്ലെങ്കിലും ഇത്തിരി കടുപ്പമുള്ള കരണത്തടിയിൽ തുടങ്ങി പിന്നെ ക്രമേണ കാഠിന്യം കുറഞ്ഞു വരുന്ന ഒരു പട്ടിക. ഒരു അക്രമത്തെ വിവരിച്ചിട്ട് അവിടെ പ്രതീക്ഷിക്കുന്ന പ്രതികരണത്തിൽ നിന്ന് വ്യത്യസ്തമായി നാഥൻ നവീനമായൊരു പ്രതികരണമാണ് നിർദ്ദേശിക്കുന്നത്. വലത് കരണത്തിൽ അടിക്കുന്നവന് ഇടത് കരണം കൂടി കാണിച്ചു കൊടുക്കണം. ഇടവും വലവും ശ്ലീഹ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ വലം കയ്യിലും ഡെക്സിയോസ്, ഇടം കയ്യിലും അരിസ്റ്റെറോസ് നീതിയുടെ ആയുധങ്ങളാണ്. അത് പ്രതിയോഗിയുടെ തലയിറക്കാനുള്ളതല്ല, അടിതടകളല്ല അതിന് തഴക്കവും. പിന്നെയോ അത് ദൈവത്തിൻ്റെ ബലിഷ്ഠകരങ്ങൾ പോലെയാണ്. തൻ്റെ വലത്ത് കയ്യിൽ ശക്തിയും കരവലയത്തിൽ രക്ഷയും കരുതുന്ന ദൈവത്തെ പോലെ. ഇന്ന് സങ്കീർത്തനം 98 നമുക്കിത് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ദൈവത്തിൻ്റെ കരബലം, അതിൻ്റെ വിസ്മയം നമുക്കുള്ള രക്ഷയെ അണിയിച്ചൊരുക്കുന്നു. കർത്താവ് ഒരു യുദ്ധവീരനാണ് എന്ന് പഠിപ്പിക്കുന്ന സങ്കീർത്തനമാണിത്. എന്നാൽ അവൻ്റെ യുദ്ധവീര്യം നീതിയും സമാധാനവും സ്ഥാപിക്കുന്നതിലും രക്ഷ പ്രകടമാക്കുന്നതിലുമാണ്, വിനാശത്തിലല്ല. ദൈവരാജ്യം നീതിയും സമാധാനവും ആനന്ദവുമാണെന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ടല്ലോ, റോമർ 14:17. നാം ഈ വായനകളിലൂടെയെല്ലാം വായിച്ചറിയുന്നതും ഈ സത്യം തന്നെയാണ്. ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ രക്ഷയുടെ മുൻകാല ചരിത്രത്തിൽ ആനന്ദം കൊള്ളുന്നു. ഇന്ന് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവാരാധന നടത്തുന്നു. വരാനിരിക്കുന്ന ദൈവിക ആഗമനത്തിൽ വീണ്ടും ആനന്ദിക്കുകയും ചെയ്യുന്നു. ഭൂതവും വർത്തമാനവും ഭാവിയും ഒരൊറ്റ ജീവബിന്ദുവായി നാം അനുഭവിക്കുകയാണ് രക്ഷയുടെ ഈ മുഹൂർത്തത്തിൽ, ഇവിടെ, ഇന്ന്, ഇപ്പോൾ.